മരണച്ചവനെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കേരളത്തിലൊരു മരണം നടന്നു. ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ പെങ്ങന്മാര് നല്ലതുപോലെ കേൾക്കണേ, ശ്രദ്ധ വേണം ഉമ്മമാര്, മക്കളെ കുറിച്ച് നല്ല ശ്രദ്ധ വേണം ഉമ്മമാര്. അല്ലാഹു ഒരു കുടുംബത്തിന് കൊടുത്ത മൂന്ന് മക്കളാ, അല്ലാഹു കൊടുത്ത മൂന്ന് ആ മക്കള്. പടച്ചവനെ ഒരു ഉമ്മ പറ്റ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച തന്റെ പൊന്നാര മൂന്ന് മക്കള് ഒറ്റയടിക്കാ പടച്ചവര് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയത്. പടച്ചവനെ അതാ പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പത്തിൽ പടച്ചവനെ ചെറിയ ചെറിയ മൂന്ന് മക്കള് മാങ്ങ വെള്ളത്തിൽ വീണിട്ടെടുക്കാൻ പോയതാ. ഒരു കുടുംബത്തിലെ മൂന്നെണ്ണം ഒറ്റയടിക്കാ പോയത്. പടച്ചറപ്പേ ആ ഉമ്മാനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആ പാവപ്പെട്ടവനായ പിതാവ് ഇനി ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അന്ന് കൊടുത്ത മൂന്നെണ്ണവും ഒറ്റയടിക്കുന്നു പോയപ്പോ പടച്ചവനെ ചിരിച്ച് കളിച്ച് നടന്ന വീട് ഒറ്റ ദിവസം കൊണ്ട് മരണ വീടായപ്പോ ഇന്നലെ വീടിന്റെ മുന്നിൽ കളിച്ച് നടന്ന മൂന്ന് പിഞ്ചുമക്കള് മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പതിന്ന് അല്ലാഹുവേ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ചപ്പോ ആ ഉമ്മ കരഞ്ഞ കരച്ചലുണ്ടല്ലോ, ആ പിതാവ് വിളിച്ച വിളിയുണ്ടല്ലോ, ആർക്കാ താങ്ങാൻ പറ്റുക? കണ്ടവർക്ക് പോലെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരുന്ന രംഗമെന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ. പക്ഷേ അവര് ഭാഗ്യവാന്മാരാ, ആ ഉമ്മയും ഉപ്പയും ഭാഗ്യവാന്മാരാ. ഇന്നവർക്ക് ദുഃഖമാണ്, ഇന്നവർക്ക് വിഷമമാണ്, ഇന്നവർക്ക് പ്രയാസമാണ്, ഇന്നവരുടെ ജീവിതം കണ്ണുനീരിലാണ്. പക്ഷേ നാളെ റബ്ബ് അവർക്ക് ഓഫർ ചെയ്യുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ല, നാളെ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ മക്കള് മരിച്ചു പോകുന്നവരുണ്ടല്ലോ, നിലവിളിക്കുകയാണ് ഉസ്താദ്, എന്റെ പൊന്നുമോള് പോയല്ലോ, എന്റെ പൊന്നുമോൻ പോയല്ലോ, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്, എല്ലാം പോയല്ലോ എന്ന് നിലവിളിക്കുന്ന സഹോദരാ. അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയ മൂന്ന് മക്കള് ആ ഉമ്മ മക്കളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അവര് മൂന്നുപേരും ഷഹീദാ, അവര് മൂന്നുപേരും ഷഹീദാ. പടച്ചവനെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. പ്രായപൂർത്തിയാകാത്ത മൂന്ന് പിഞ്ചു മക്കള് സ്വർഗത്തിന്റെ മുന്നിൽ ഉപ്പാരയും ഉമ്മാരെയും കാത്തു നിൽക്കുകയാ. ഇതിനെക്കാലും എന്ത് പ്രതിഫലമാ വേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മുത്തിനബിയല്ലേ പറഞ്ഞത്, മക്കള് മരിച്ചുപോയ വേദന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഉപ്പമാര്, ഇത് പറയുമ്പോ കരയുന്ന ഉമ്മമാരെ, അല്ലാന്റെ റസൂല മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാന്റെ റസൂലാണ് പറഞ്ഞത്, അല്ലാന്റെ റസൂലാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു മാതാപിതാക്കളുടെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് മക്കളും മരണപ്പെട്ട നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ഒരു മുടിയേടായിട്ട് മുറിച്ചിട്ട് അതിലൊരംശം എത്ര നേർമയുള്ളതാണോ അവനെ, അതുപോലെയാണ് ആ സിറാത്ത് എന്ന പാലമുള്ളത്. അത് വല്ലാത്ത ഇരുള, അതിന് വല്ലാത്ത വാളിന്റെ അഗ്രഭാഗത്താൽ റസൂലുള്ളയല്ലേ പറഞ്ഞത്, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുള്ള കോടാനുകോടി വർഷം സഞ്ചരിച്ച തീരാത്ത സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴിയല്ലേ സിറാത്ത്? പ്രായപൂർത്തിയാകാത്ത മൂന്ന് മക്കള് മരണപ്പെട്ടാല് ആ മാതാപിതാക്കള് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുമ്പോ എത്ര പ്രതിഫലം പറഞ്ഞാല് ആ ഉമ്മയുടെ മനസ്സ് വേദന മാറ്റാൻ പറ്റുമോ? ആ ഉപ്പാട വേദന മാറ്റാൻ പറ്റുമോ? അല്ലാഹുവേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ, അവർക്ക് സബറ് കൊടുക്കണേ അല്ലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്നാണ്, അവരെ നീയെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇതുപോലെ അപകടങ്ങളെ തൊട്ട്, ഇതുപോലെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ.
മക്കൾക്ക് കാവല് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ സഖല തിജാഹുൽ ഖിബില ജാ യൗമൽ ഖിയാമ. പടച്ചറപ്പിന്റെ പരലോകത്ത് ജനകോടികൾ മുഴുവനും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, ഒരു വിഭാഗം കടന്നു വരികയാണ്, ഒരു വിഭാഗം കടന്നു വരികയാണ്. അവരുടെ കോലം എങ്ങനെയെന്നറിയുമോ, അവരുടെ രൂപം എങ്ങനെയെന്നറിയുമോ? അതാ ഞാനും നിങ്ങളും തുപ്പുന്ന തുപ്പലുകളുണ്ടല്ലോ, ഞാനും നിങ്ങളും തുപ്പാറുണ്ടല്ലോ. ആ തുപ്പലുകൾ മുഴുവനും അവന്റെ മുഖത്ത് വന്നടിഞ്ഞിരിക്കുകയാ. അവന്റെ രണ്ട് കണ്ണുകൾക്കിടയില് തുപ്പലുകൾ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് കടന്നു വരുന്നത്, മുഖത്ത് മുഴുവനും തുപ്പലുകളുമായി. ഞാനും നിങ്ങളും കാർക്കിച്ചു തുപ്പിയത് അതെല്ലാം നാളെ നമ്മുടെ മുഖത്തേക്ക് റബ്ബ് കൊണ്ടുവരികയാ. നെറ്റിത്തരം മുഴുവനും പടച്ചവനെ മലകളോളം മുഖതുമലയോളം വലിപ്പമുള്ള രീതിയില് തുപ്പലുകൾ ചുമന്നുകൊണ്ട് നാളെ വൃത്തികെട്ടവനെ പോലെ പരലോകത്തൊരു വിഭാഗം കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ തുപ്പാറില്ലേ, ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നാളെ മുഖത്തുണ്ടാകും. എവിടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഈ നെറ്റിയുടെ ഭാഗത്ത് വലിയ ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കി ഈ കാർക്കിച്ച് തുപ്പിയത് മുഴുവനും നെറ്റിയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വൃത്തികെട്ട് നിസാരനായി നാണം കെട്ട് ഒരു വിഭാഗം നാളെ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവനാരാ, അവനാരാ, അവനാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഷോക്കാവത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഷോക്കാകത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അവൻ ആരെന്നറിയുമോ? കിബിലയുടെ നേരെ തുപ്പിയവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എവിടെ തുപ്പിയവര്, എവിടെ തുപ്പിയവര്, ഒന്നുറക്ക പറ, എവിടെ തുപ്പിയത്? തുപ്പിയിട്ടുണ്ടോ? ഞാനും നിങ്ങളും തുപ്പിയിട്ടുണ്ടോ? ഇതാരോടാ ചോദിക്കുന്നത്? പള്ളിക്കകത്തിരിക്ക, പള്ളിക്കകത്തിരിക്കുമ്പോ വെള്ളിയാഴ്ച എഴുന്നേറ്റ് അങ്ങോട്ട് പോയിട്ട് ഇമാമു ജുമാഹിക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ എഴുന്നേറ്റ് നേരെ പോയിട്ട് ജനലിൽ കൂടെ ഒരറ്റ തുപ്പല, സുബ്ഹാനല്ലാഹ്. പിന്നെ ഇപ്പം തുപ്പലൊന്നും ഇല്ലപ്പ. പള്ളിക്കകത്തിരിക്കുക ഇങ്ങനെ എ സിക്കകത്തൊക്കെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ തുപ്പണം തോന്നുന്നത്. ഉടനെ പതുക്കെ കയ്യിലോട്ട് തുപ്പും, എന്നിട്ട് പായുടെ അടിയിലോട്ട് തേച്ചു വെക്കും. ജനലി കൂടെ പോലും തുപ്പാൻ പാടില്ല. അപ്പോഴാണ് എന്തിരിക്കുന്നത്? ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായത് കാരണം കയ്യിലിങ്ങനെ എടുത്തിട്ട് കാർപ്പറ്റിന്റെ അടിയിലോട്ട് തുടച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളതിന്റെ ഗൗരവം നടന്നു പോണ വഴിയിൽ ഒരറ്റ സത്യത്തിൽ എങ്ങോട്ടാ തുപ്പേണ്ടത്? മുമ്പ് നമ്മളാള് നടഞ്ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുക, ഈ നിൽക്കുന്ന ഞാൻ വലതുഭാഗത്തേക്കാണോ, സെൻട്രൽ ഫ്രണ്ടിലോട്ടാണോ, ഇടതുഭാഗത്താണോ, അനി പുറകിലോട്ടാണോ, താഴോട്ടാണോ, എവിടെയാ തുപ്പണ്ടേ? എവിടെയാ തുപ്പണ്ടത്? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ മദ്രസയെ പഠിച്ചിട്ടില്ലേ? എവിടെയാ തുപ്പണ്ടത്? പറ എവിടെയാ തുപ്പണ്ടത്? ഇടത് സൈഡിൽ. എന്നിട്ട് ഇനി പറ തുപ്പാറുണ്ടോ? ഇടത് വലത് എവിടെ നോക്കാനാ? ചിലതൊക്കെ കാറിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഗ്ലാസ് അങ്ങോട്ട് താറ്റ ഒരൊറ്റ തുപ്പല പടച്ചവനെ ബൈക്കുകാരന്റെ നിലയിൽ. ചിലതൊക്കെ ബസ്സിൽ ഇരുന്നോണ്ട് ഒരൊറ്റ തുപ്പല, ബാക്കി ഇരിക്കുന്നവര് മുഴുവനും മുഖം തുടയ്ക്കേ. ഈ മുറുക്കണ ആൾക്കാരുണ്ടല്ലോ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഓന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? മുറുക്കാൻ എന്താ പറയാ? ആ വെറ്റില, വെറ്റിലിട്ട് അങ്ങോട്ട് ചോവച്ചരച്ചിട്ട്, ദേഷ്യം തീർക്കണ പോലെ അങ്ങോട്ട് ചോവച്ചരച്ചിട്ട് തിന്നണേ. ലഹരി വസ്തുവല്ലേ വാപ്പ അത്? അല്ലാഹു കാക്കുമാറാകട്ടെ. ലഹരിയല്ലേ? എന്നത്ത് പാക്കുന്ന പാക്കുണ്ട്, പൊയ് പൊയ്യില എന്ന് പറയുന്ന സാധനം, കറുത്തൊരു സാധനമുണ്ട്, വെളുത്തിട്ടൊരു സാധനമുണ്ട്. ഇതെല്ലാം നല്ല സാധനങ്ങളല്ലേ. പണ്ട് ഞാന് പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകും. എന്നെ കളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ മുറുക്കുന്നത് കണ്ടപ്പോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ കറുത്തതും വെളുത്തതൊക്കെ ഉപയോഗിച്ചാൽ തലകറങ്ങി വീഴുമെന്ന് പേടിച്ചിട്ട്
ഒരു പാക്കിന്റെ ഒരു അല്പവും വെറ്റിലയും കൂടെ വെച്ച് ഞാൻ ചവച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ റബ്ബറും തോട്ടത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൊക്കിയെടുത്ത് തോട്ടി കൊണ്ടിട്ടിട്ട് എനിക്ക് ബോധം വന്നു. അപ്പൊ അന്ന് ഞാൻ പഠിച്ചു ആ പാക്കിന് പോലും അത്രയും ലഹരിയുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ചവയ്ക്കുന്നുണ്ട് അത് അറിയാത്തത്. ഇനി പോയി ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കണ്ട, കക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് എന്റെ സഹോദര നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് ഇടതുഭാഗത്തേക്ക് തുപ്പണമെന്നാണ്. അതുകൊണ്ടാണല്ലോ ദുസ്വപ്നങ്ങൾ കാണാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ രാത്രിയൊക്കെ, ഇന്ന് ഞാൻ ഒരു സഹോദരി എൻ്റെ അടുത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ രാത്രിയൊക്കെ ദുസ്വപ്നങ്ങളെ പാമ്പ് കടിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പട്ടി പൊടിക്കുന്നതായിട്ടാ സ്വപ്നം കാണുന്നത്. എന്തൊരു സ്വപ്നം ഇതൊക്കെ! സത്യം പറഞ്ഞാൽ ഈ ദുസ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. സത്യത്തെ അത് പറയാൻ പാടില്ല. പാമ്പ് കടിക്കുന്നതായിട്ട്, ചിലരൊക്കെ പിന്നെ മരിച്ചു പോകുന്നതായിട്ടൊക്കെ സ്വപ്നം കാണാറുണ്ട്. സത്യത്തിൽ ഈ ദുസ്വപ്നം കണ്ടാൽ എന്തേ ചെയ്യേണ്ടത്? പരമനുഷ്യന്മാരെ, എടാ രാത്രി പട്ടി കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട്, പാമ്പ് കടിക്കുന്നതായി സ്വപ്നം കണ്ട്, ആരോ നിന്നെ കൊല്ലാൻ വരുന്നതായിട്ടൊരു ദുസ്വപ്നം കണ്ടു, എന്ത് ചെയ്യണം? ഉസ്താദന്മാരും ഉണ്ടാതിരിക്കണം. എന്ത് ചെയ്യണം പറ? അറിയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ഒരു ഹദീസ് വായിച്ചപ്പോ, പണ്ടുള്ള ഉമ്മാമാര് പറയാറുണ്ട്, ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം ഇങ്ങനെ തുപ്പണോ? സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറുതെ ആയിരിക്കും. കേട്ടിട്ടില്ലേ, ഒരാള് ഉറക്കത്തിൽ നിന്ന് ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഇടതുഭാഗത്തേക്ക് 3 എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം തുപ്പണമെന്നാ ഇങ്ങനെ ഉമ്മമാര് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഈ അടുത്ത് ആ ഒരു ഹദീസ് വായിച്ചു, 3 പ്രാവശ്യം അങ്ങനെ തുപ്പണമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത്? ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റിരുന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ഷൈത്താൻ റജീം 3 പ്രാവശ്യം തുപ്പണമെന്ന്. സത്യത്തിൽ അതാരോടും പറയും ചെയ്യരുത്, അത് ആരോടും പറയില്ല. കാരണം ദുസ്വപ്നങ്ങൾ ശൈത്താന്റെ ഭാഗത്ത് നിന്ന്. വെറുതെ എന്തിനാ പറഞ്ഞുകൊണ്ട് നടക്കണം? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, നല്ല സ്വപ്നങ്ങൾ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നാളെ രാവിലെ, ഇന്ന് രാത്രി വയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നു, പടച്ചവനെ പട്ടി കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഇടതുഭാഗത്ത് ഭാര്യ കിടപ്പുണ്ട്, 3 തുപ്പലവളുടെ മുഖത്തേക്ക് തുപ്പണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത തുപ്പ്. കിട്ടിയിരിക്കുന്ന അവസരം ഒരൊറ്റ തുപ്പും, പെണ്ണുമ്പുള്ള എഴുന്നേറ്റ് നിങ്ങളുടെ ഒരൊറ്റ ചവിട്ട് താഴെ വീഴും, അങ്ങനെ തുപ്പണമെന്നല്ല. തുപ്പലെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തുപ്പണമെന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും കിബിലിയുടെ നേരെ തുപ്പാൻ പാടില്ല. അള്ളാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞതല്ല, അത് വളരെ ഗൗരവം എന്നാ നമ്മളത് ഗൗരവമായി കാണാറില്ല. അത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയും. പക്ഷെ അതിലൂടെ നമുക്കുണ്ടാകുന്ന നാശം, നാളെ ഈ കിബിലയുടെ നേരെ തുപ്പിയ തുപ്പലുകൾ മുഴുവനും നിന്റെ മുഖത്ത് വലിച്ചു വെച്ചോണ്ട് നാളെ നാണം കെട്ടി നാറിയവനെ പോലെ പരലോകത്ത് വരേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയെങ്കിലും തുപ്പുന്ന സമയത്ത് ഇടതുഭാഗത്തേക്ക് തുപ്പാൻ പരിശ്രമിക്കുക, കിബിലയുടെ നേരെ തുപ്പുക തന്നെ ചെയ്യരുത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ? അള്ളാഹുവിന്റെ പ്രവാചകന വിടന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? അളപ്പടച്ചറപ്പിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, തജിബു മിൻ ശരരി നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നാണം കെട്ടവനായ രീതിയിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന രണ്ടാം മൂന്നാമത്തെ വിഭാഗമാരാ? റസൂലുള്ള പറയുന്നു, സ്വഹാബാ രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? ഉമ്മാർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ി മിനന്നാർ
നാളെ പടച്ചറപ്പിന്റെ പല ലോകത്ത് ജനകോടികൾ വടുവനം നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ പടച്ചവരെ ഒരു നശിച്ചവൻ വരികയാ, ഒരു വൃത്തികെട്ടവൻ വരികയാ, അവന്റെ നാവുണ്ടല്ലോ രണ്ട് നാവുകളാ, അവന്റെ നാവുകൾ ഇങ്ങനെ വലിച്ചു കീറിയിട്ടുണ്ട്. അവന് രണ്ട് നാവാണുള്ളത്, തീയാലുള്ള നാവാ, തീയാലുള്ള നാവുമായി വിളിച്ച് അട്ടകസിച്ചുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ പല ലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിച്ചു നോക്കടാ പൊന്നുമോര്, ഉമ്മ അടുക്കളയിൽ നിന്ന് നിനക്ക് ചായ വെച്ചുകൊണ്ട് തരുമല്ലോ, ആ ചായ കൊണ്ടുവരുമ്പോ ആ ചായയിൽ നിന്നൊരല്പമെങ്ങാടം നിന്റെ ശരീരത്ത് വീണാൽ ആ ഗ്ലാസ്സിൽ നീ ഒന്ന് പിടിച്ചാ നിന്റെ കൈവെള്ളമല്ലോ. അടുപ്പിൽ പടച്ചവനെ അതാ ചോറ് വെക്കുകയാണ്, കറി വെക്കുകയാണ്, അതിന്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങാണമൊന്ന് കൈകൊണ്ടൊന്ന് നീക്കുമ്പോ അടുക്കളയിൽ നിന്ന് വിളിച്ചു പോകുന്ന ഉമ്മ, എങ്കിലും നാളെ പടച്ചറപ്പേ ഈ ദുനിയാവിലെ തീയക്കാല് 70 ഇരട്ടി പവറുള്ള നരകത്തിന്റെ തീയാലുള്ള നാവുമായി മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ വെന്തുരുകയാണ്. മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും പടച്ചവരെ വെന്തുരുകുന്ന രീതിയില് പുഴുത്തു നാറി നാളെ പടച്ചറപ്പിന്റെ കോടതിയില് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? രണ്ട് മുഖമുള്ളവരാ. പടച്ചവനെ കാണുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് പറയും, പടച്ചവനെ വല്ലാത്ത സ്നേഹ പ്രകടനങ്ങളാണ്. പടച്ചവനെ കാണുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വല്ലാത്ത അഭിനയമാണ്. വലിയ സ്നേഹമുള്ളവനെ പോലെ, വലിയ ഈമാനുള്ളവനെ പോലെ, ആത്മാർത്ഥതയുള്ളവനെ പോലെ കാണുമ്പോ പടച്ചവനെ വലിയ സന്തോഷമാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞ ഈ പറഞ്ഞതിന്റെ നേരെ എതിരാ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. എന്നിട്ട് പടച്ചവനെ ഇടയിൽ കടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടല്ലോ, കുടുംബങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ, സ്നേഹബന്ധങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാരെ രണ്ട് തട്ടിലാക്കുന്നവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവർ. പടച്ചവനെ പലവത അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, അവരാണ് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ വൃത്തികെട്ടവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ ആൾക്കാരുണ്ട്, എന്നിട്ട് കാണുമ്പോ പറയും, എന്റെ പൊന്നാർ അബൂബക്കർ ഹാജിയാരെ, നിങ്ങൾ ആരാ പടച്ചവനെ? നിങ്ങൾ വലിയ ഹാജിയാരല്ലേ, നല്ല മനുഷ്യനല്ലേ, പള്ളിക്ക് കൊടുത്തില്ലേ, മദ്രസക്ക് കൊടുത്തില്ലേ? അള്ളാഹുബേ പടച്ചവനെ. അങ്ങോട്ട് മാറിയിട്ട് പറയും, മൂതുകള്ളൻ, 5 പൈസ കൊടുക്കത്തില്ല, ഇവനെക്കാലും നക്കിയുണ്ടോ, ഇവ എന്തിനാ ഹജ്ജിന് പോയെ? പടച്ചവൻ ഇവന് ചത്താ മതിയായിരുന്ന. രണ്ട് മുഖമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും, ഇടയ്ക്ക് പടക്കം കത്തിക്കും. അള്ളാഹു കാക്കമാറാകട്ടെ, അള്ളാഹു കാക്കമാറാകട്ടെ. നാളെ പടച്ചറപ്പ് കൊണ്ടുവരൂടാ ചങ്ങാതി പരലോകത്ത്. യശനിയും പരദൂഷണവും ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് സുഖിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒന്നാലോചിച്ചു നോക്ക്, നീ നാളെ എങ്ങനെ വരും അള്ളാഹുടെ കോടതിയിൽ? അതിന്റെ ഭവിഷ്യത്ത് നീ ചിന്തിക്കുന്നില്ല. എത്ര കുടുംബങ്ങൾ നീ കാരണം തകർന്നുപോയി, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നുപോയി, കൂടപ്പുറപ്പുകൾ തമ്മിൽ അകന്നുപോയി, ഏറ്റവും നല്ല കൂട്ടുകാർ തമ്മിൽ പരസ്പരം നീ അടിച്ചു പിരിപ്പിച്ചു. എന്നിട്ടൊരു സുഖം, ഒരാനന്ദം, രണ്ടെണ്ണത്തിനെയും രണ്ട് തട്ടിലാക്കിയപ്പോ ഒരു സുഖം. ഭർത്താവ് ഇന്ന വീട്ടിൽ, ഭാര്യ, ചില അമ്മായി അമ്മമാരങ്ങനെയുണ്ട്, ചില ഉമ്മമാര് അങ്ങനെയുണ്ട്. സ്വന്തം മോന്റെ ജീവിതം തകർത്തിട്ട് അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ടിരിക്കണ ഉമ്മമാരും ഉണ്ട്, അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മമാര് തന്നെ സ്വന്തം മകന്റെ ജീവിതം തകർക്കും. പെണ്ണുമ്പിള്ളയുടെ നിന്റെ ഭാര്യ അവൾ അങ്ങനാ, പടച്ചവൻ അവൾ ഇങ്ങനാ, മറ്റേതാ മറിച്ചേതാ, എന്നിട്ട് മരുമോളെടുത്ത് പറയും, അല്ലാ മോളെ, പൊന്നുമോളെ, നീ എന്റെ മോളല്ലേ, നിന്നെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളു. വലിയ സ്നേഹപ്രകടനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് സ്വഭാവമുള്ളവർ അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ല കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാളെ രണ്ട് നരകത്തിന്റെ നാവുകളുമായിട്ട് അള്ളാഹുടെ കോടതി വരും. മുഖത്തൊന്നും മാംസമുണ്ടാകില്ല. പുഴുത്ത് നാറിയവനെ പോലെ നാളെ പടച്ചറബിന്റെ കോടതിയിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. യേശനയും പരദൂഷണവും അസൂയയും ഒരാളെ നന്നാകുന്നത് മറ്റൊരുത്തിന് കണ്ടുകൂടാ. എന്തെല്ലാം പറഞ്ഞു വരുത്തും, എടാ നിനക്ക് അവനെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ മഹാനായി നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ഇബ്നു ആദം ലിമ തഹസദു അഖാക, എന്തിനാണ് നീ അസൂയ വെക്കണേ? അള്ളാഹു ഒരുത്തന് പണം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു സൗന്ദര്യം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു പ്രഭാഷകനാക്കി, ഒരുത്തൻ അള്ളാഹു ആലിമാക്കി, ഒരുത്തൻ അള്ളാഹു വലിയ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, നീ എന്തിനാണ് അസൂയ വെക്കുന്നേ? നീ എന്തിനാ അസൂയ വെക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു അവനെ അനുഗ്രഹിച്ച ഒരു വ്യക്തി, അള്ളാഹു അനുഗ്രഹിച്ചവനെ നീ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഒരുത്തൻ അള്ളാഹു സമ്പത്ത് കൊടുത്തെങ്കിൽ അള്ളാഹുവിന് അനുഗ്രഹിച്ചതല്ലേ സമ്പത്ത് കൊടുത്ത്, നീ എന്തിനാ അസൂയ വെക്കുന്നത്? അല്ലാ, നീ ചെയ്ത് ശരിയായില്ല. അല്ലാ, അതല്ലേ അതിനർത്ഥം? ഒരുത്തൻ എടാ പണിയാണല്ലോ. ചില ആൾക്കാര് നമ്മുടെ കേരളത്തില് ഒരു കഥ പറയാറുണ്ട്, ഒരാളിങ്ങനെ അള്ളാ ഒരാളെ നോക്കുമ്പോ ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ, ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ. ഈ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിനോട്, അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ജീവനാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവൻ, ഒന്നുമില്ലാത്തവരെ പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നവൻ, ഏറ്റവും ദരിദ്രനാ. ഈ ദരിദ്രൻ ഈ പണക്കാരനെ നോക്കിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ആ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേ. അള്ളാ അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എല്ലാത്തിനും കൊടുക്കും. ഈ അബൂബക്കർ ഹാജിയെ നോക്കിയിട്ട് ഒരുത്തം പറയുക, അള്ളാഹുവേ എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ. അല്ല എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ. അല്ല എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ. അല്ല എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ. അല്ല എപ്പോഴും ദുആ, പക്ഷെ ഇവൻ ആവുന്നില്ല. ഇവൻ എത്ര ദുആ ചെയ്തിട്ടും അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാകുന്നില്ല. അപ്പൊ ഓൻ അള്ളാഹിനോട് പറയാ, ഞാൻ കൊറേ കാലം കൊണ്ട് അള്ളാഹുവെ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേന്ന് ദുആ ചെയ്തു, നീ സ്വീകരിച്ചില്ല. വിഷമോ ഇല്ല അള്ളാ, എങ്കിൽ എന്നെ പോലെ എങ്കിലും അബൂബക്കർ ഹാജി ആക്കണേ തമ്പുരാനെ, നേരെ തിരിച്ച് പിച്ചക്കാരനാക്കണേ. ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മളും അങ്ങനല്ലേ? ഓനെ എന്നെ പോലെ എങ്കിലും ആക്കി തമ്പുരാനെ, കുറച്ചിന് ഓനെ ഒന്ന് എന്ത് എത്തിയങ്കാനല്ലേ? എന്തൊരു സന്തോഷല്ലേ, ഓൻ എത്തിയങ്കാനായി കാണാൻ. എടാ പൊന്നാര ചങ്ങാതിമാരെ അസൂയ, ആമിനായിക്ക് രണ്ടു നില വീട്, ഞാനിപ്പോഴും വാടക വീട്ടിലാ കിടക്കണ, പടച്ചവനെ അല്ലേ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം. നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു പാവപ്പെട്ടവൻ വന്നൊരു കടയിട്ടു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയ ഒരൊറ്റ ഒരു ഉദാഹരണം പറയാം. എഴുന്നേറ്റ് എല്ലാവരും ഇൻഷാല്ലാ ദുആ ചെയ്യാം. എന്നിട്ട് എഴുന്നേറ്റ് ഫ്രണ്ടിൽ കയറിക്കോ, പൊടി ഇളക്കരുത്, ആ കസേര എടുത്തുണ്ട്. ഈ ഈ ഇതഴിക്കാൻ പറ്റുമോ അപ്പ? ഇല്ല, ഇങ്ങോട്ട് കയറിക്കോ, ഇൻഷാല്ലാ അഴിക്കണ്ട, ഒന്ന് കയറിക്കോ. ഇൻഷാല്ലാ നമുക്ക് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ദുആ ചെയ്യാം. പെട്ടെന്ന് കയറിക്കണം, കസേര എടുത്തോണെ, അവനവൻ്റെ കസേര എടുത്തോണെ, ഇല്ലെങ്കിൽ നിൽക്കേണ്ടി വരും കുറേ നേരം. ആ വയ്യാത്ത ഉസ്താമാരൊക്കെ കൊണ്ടിരുന്നോ അപ്പൊ, ഒന്ന് കയറിക്കേ, ഇങ്ങോട്ട് പെണ്ണുങ്ങളെ കൊണ്ടിരുന്നോ, ഇൻഷാല്ലാ ഇൻഷാല്ലാ ഒന്ന് കയറിക്കോ, ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു അനുഭവം പറയാം. ഇൻഷാല്ലാ എന്നിട്ട് കേറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു സൂറത്ത് ഓതിയിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് പിരിയാൻ. ഇൻഷാല്ലാ ഒന്ന് കേറിയിരിക്കുക, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, നമ്മളിൽ പലരും ചോദിക്കാറുണ്ട്, എന്ത് അല്ലാ ഇവൻ ഇങ്ങനെ വളരണേ? ചില ആൾക്കാർ എന്ത് കച്ചവടം തുടങ്ങിയാലും വിജയിക്കും, എന്നാൽ അതേ കച്ചവടം നടത്തുന്ന എത്ര കച്ചവടക്കാരുണ്ടെങ്കിലും അവർക്ക് പൈസ ഇല്ലെങ്കിലും ഒരുത്തിന് നല്ല കച്ചവടം ഉണ്ടാകും. ചിലപ്പോ അവൻ പള്ളിയിലും വരത്തില്ല, നിസ്കരിക്കാറണമെന്നില്ല. ചില ആൾക്കാർക്ക് അല്ലാഹു വലിയ അനുഗ്രഹം കൊടുക്കും. അപ്പൊ ഈ മനുഷ്യൻ വിചാരിക്കും, എന്റെ തഴമ്പ് കണ്ടിട്ടുള്ള തരുന്നയാണ്, ഞാൻ ഏത് ബിസിനസ് തുടങ്ങിയാലും വിജയിക്കുന്നുണ്ട്, എനിക്ക് വലിയ വണ്ടിയായി, എനിക്ക് രണ്ട് കടയായി, എനിക്ക് രണ്ട് നില വീടായി. ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും അള്ളാഹ് എന്നോട് എന്തോ പ്രത്യേക സ്നേഹം കൂടിയിട്ട് തന്നതാണെന്ന്. ഒരിക്കലും അങ്ങനെ കരുതണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ അയൽവാസിക്കാകെ ഒരു നിലയായി, ഒരു നിലയുള്ള വീടായിരുന്നു, ഇപ്പൊ രണ്ട് നിലയായി. അവൻ ആകെ ഒരു അൾട്ടോയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇന്നോവയായി. എന്തേ അതിന്റെ കാരണം? എന്റെ താത്താമാര് കേട്ടോണം, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ല ഗൗരവത്തിൽ കേൾക്കണം, എന്തുകൊണ്ടാണ് അള്ളാഹു അവർക്ക് കൊടുക്കാനുള്ള കാരണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ അള്ളാഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് ഞാൻ അസൂയ വെക്കാം? ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് നിങ്ങളെ ഞാൻ നിങ്ങൾ ആരെങ്കിലും എനിക്ക് റബ്ബ് തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് ഇവൻ വലിയ പ്രവാചകനായി, ഇവൻ എന്തുവാപ്പോ അമ്മിങ്ങനെ നടക്കാന് എന്ന് എന്നോട് നിങ്ങൾ ആരെങ്കിലും അസൂയ വെച്ചാൽ, ഇല്ലെങ്കിൽ പോട്ടെ എന്റെ കാര്യം പോട്ടെ, നമ്മുടെ കാര്യം വിട്ടേരെ, അള്ളാഹു കാക്കുമാറാകട്ടെ, നമുക്ക് പിന്നെ കുഴപ്പമൊന്നും ഇല്ല. എന്ത് വന്നാലും നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, ആ കടക്ക് നിനക്കാണെങ്കിൽ കച്ചവടം ഇല്ല, ആ ഓപ്പോസിറ്റുള്ള കടക്കാരന് നല്ല കച്ചവടം. അപ്പൊ നീ ഇങ്ങനെ കടയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്താ ഇവന് മാത്രം ഇത്ര കച്ചവടം, എന്തുവാ അവിടെ ഉള്ളത്?
ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പടച്ചവനെ ഒന്ന് എത്തിങ്കാനയിലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് പറയും അവൻ അങ്ങനെ പലതും ചെയ്യും, അവിടെ കൊടുക്കുന്നത് മൊത്തം ലോക്കലാ, ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നതാ, അല്ലാതെ നല്ലതൊന്നുമല്ല. നമ്മൾ എന്തെല്ലാം പറയാൻ പറ്റുമോ അതൊക്കെ പറയും. പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ അവൻ രണ്ടാമതൊരു കട കൂടെ അങ്ങ് തുറക്കും. എങ്ങനെ? നിന്റെ ആകെ അവനൊരു കടയുണ്ടായിരുന്നുള്ളൂ, നീ അങ്ങട്ട് അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ അവൻ രണ്ടാമതൊന്നുകൂടെ നിന്റെ കണ്ണിന്റെ മുന്നിൽ തുറക്കും. അത് അവന്റെ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നിനക്കുള്ള പണിയാ. നിങ്ങൾ ആരെങ്കിലും മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്ത കാര്യം കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ചാൽ നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു അവനെ വളർത്തി കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ അള്ളാഹു അവനെ വളർത്തി കാണിക്കും. നിന്റെയോ ഉള്ളത് കൂടെ പോയി കാണിക്കും, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നിന്റെ അയൽവാസി രണ്ടു നില വീട് വെക്കാനുള്ള കാരണം നീയാ, നിനക്കുള്ള പണിയാത്, നീ പ്രാവാൻ തുടങ്ങിയത് കൊണ്ട് അവന് രണ്ട് നില കിട്ടിയത്. അതുകൊണ്ട് സഹോദര, അസൂയ വെക്കുന്നവർക്ക് വേണ്ടി അപ്പം ദുആ ചെയ്യണമെന്ന്, കാരണം ഓ നമ്മളെ രക്ഷപ്പെടുത്താനല്ലേ നോക്കണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അസൂയ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം തീ വിറക് തിന്നുന്നതുപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അത് തിന്നുകളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തടിയും തഴമ്പും നിസ്കാരമൊക്കെ ഉള്ളവരുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, പള്ളി വരെ നമസ്കരിക്കാൻ വേച്ച് വേച്ച് നടന്നു വരുന്ന വാപ്പ സങ്കടം തോന്നും, ചുമച്ച് ചുമച്ച് നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് പള്ളിയിൽ വരും നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിയുടെ പടിയിൽ പോയിരുന്നിട്ട് ഖതീബിൻ്റെ ഇറച്ചി തിന്നും, അള്ളാഹു കാക്കുമാറാകട്ടെ. ആ വാപ്പ പള്ളി വരുന്നുണ്ട, സങ്കടം തോന്നും. വെള്ളിയാഴ്ച ദിവസം 11 മണിക്ക് പള്ളിയിൽ വന്നിരിക്കും ചില വാപ്പമാർ, ചില ഉപ്പമാര് പള്ളി 11 മണിക്ക് വന്ന്, അള്ളാഹു ഒട്ടകത്തറുത്ത പ്രതിഫലം കിട്ടാൻ വരുന്നയാ, അവസാനം ഇറങ്ങിപ്പോകുമ്പോ നരകത്തിയിലെ വിറകും മേടിച്ചിട്ടാ പോണേ. ഇത്രയും നേരത്തെ വന്ന് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തതിന്റെ സൽക്കർമ്മം നാട്ടുകാർക്ക് വിളമ്പി കൊടുക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാ കള്ളു കുടിച്ച അള്ള പുറത്തു തരും. പുറത്തു തരൂല്ലേ? പുറത്തു തരുവോ? പറ പുറത്തു തരുവോ? കള്ളു കുടിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും, വ്യഭിചരിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും, പലിശ തിന്നവൻ അള്ളാഹു പുറത്തു കൊടുക്കും. എന്തിന്? എടാ, ശിർക്ക് ചെയ്തവന് പോലും അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. എന്നാ അള്ള പൊറുക്കാത്ത ഒരു പാപമുണ്ട്, ഏതാണെന്നറിയോ? അള്ള പൊറുക്കാത്ത ഒരു പാപമുണ്ട്, ഏത് പാവാ? അള്ളാഹിക്ക് പൊറുക്കാൻ പറ്റാത്തൊരു പാപമുണ്ട്, ഏതാ? ഏതെന്നറിയോ? നീ ഒരു പാപം ചെയ്തിട്ട് കഴബാലയത്തിൽ വർഷാവർഷം പോകാറുണ്ട്, എന്തിനാ പൈസ മുടക്കിപ്പോണേ? ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോകുന്നവരുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്, എന്തിനാ പോണേ? എന്തിനാ നീ പോകുന്നേ? അവിടെ പോയി നീ ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് മുത്തി 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 ഇരുന്നാലും നിന്റെ പാപം അല്ല പൊറുക്കില്ല. അതേത് പാപമെന്നറിയോ? അതേത് പാപമാ? അതേത് പാപമാ? നാട്ടുകാരുടെ ഇറച്ചി തിന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ നിനക്ക്, അസൂയ. എടാ, നാട്ടുകാരെ കുറിച്ച് ഈ വഴന്ന് പറയുന്ന എന്നെ കുറിച്ച് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് നീ കഴബാലയത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നിന്റെ പാപം പൊറുക്കണമെങ്കിൽ എന്റെ മുന്നിൽ തന്നെ നീ വരണം. നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഈ സദസ്സിരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ, പ്രസിഡന്റോ ഇരിക്കുന്ന ഉസ്താദന്മാരോ, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഞാൻ എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു പരത്തി ഇവരെ നാണം കെടുത്തിയിട്ട് ഞാൻ അല്ല പുറത്ത് അല്ല പുറത്ത് അല്ലാന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വന്നിരിക്കണ പ്രസിഡന്റിന്റെ കൈ തന്നെ പിടിക്കണം, കാക്ക നിങ്ങളുടെ ഇറച്ചി കുറച്ച് തിന്നിട്ടുണ്ട്, പൊരുത്തപ്പെട്ടതാ. ഈ മനുഷ്യൻ പൊരുത്തപ്പെട്ടാലേ എനിക്ക് രക്ഷയുള്ളൂ. അല്ലാഹു കാക്കുമാറാ.